ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇങ്ങനെ വരും. ഓ ശരി, ഇതൊരു ഫസിലാണ്. അത് നാല് മോതിരമായ നാല് മോതിരമായി ഇതൊരു ഫസിലാണ്. ഇത് ഈ തലവള്ള കളയുന്നത്, ഇത് മറ്റേ ആമ മോതിരം എന്ന് പറയുന്നത്. ആമ മോതിരം ശരി. ഇത് മറ്റേ ബുദ്ധന്റെ, ബുദ്ധനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇത് മെഴുക്, ഇത് സാധല്ല, സാധാരണ ഒരു ബുദ്ധന്. ഇത് എടാകൂടം മോതിരം, ഇത് നമ്മുടെ ഷിപ്പിന്റെ ആങ്കർ. ആങ്കർ ശരി. അപ്പൊ ഇങ്ങനെ കുറച്ച് മോതിരങ്ങളാണ്. പിന്നെ വെള്ളിയിൽ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സ്വർണത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അതേപോലെ സംഭവം. വെള്ളിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. സന്തോഷിയുടെ നിങ്ങളെ കുറെ വ്യത്യസ്തമായ കുറെ മോതിരം ഉണ്ടെന്ന് കേട്ടില്ല, എന്ത് സംഭവം? മോതിരം എന്ന് പറയുന്നത് മോതിരം, അതുപോലെ മാല, മാല ചെയിന്, ഇതെല്ലാം നമ്മുടെ ഒരു സംഭവങ്ങളാണ്. ഇതിനകത്ത് ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ലാവാസ്റ്റോണാണ്. ശരി, ഇത് നമ്മുടെ ലാലേട്ടന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വേഗതേറിയ കാർട്ടൂണിസ്റ്റായ ജിതേഷിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഡയൽ കേരള എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്, പ്രജിൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനുണ്ട്. കുപ്പി എന്ന് പറഞ്ഞൊരു കൊച്ചിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിഥുൻ ചേട്ടന് കൊടുത്തിട്ടുണ്ട്, ടിനി ടോം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഉള്ള കുറേ സുഹൃത്തുക്കൾ അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ ഫീൽഡിലുള്ള അഞ്ച് പേർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ഏറ്റവും വലിയ താരങ്ങളായിട്ടുള്ള അഞ്ച് പേർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ലാവാസ്റ്റോണാണ്, അത് നമ്മൾ ഒരച്ചെടുക്കുന്നതാണ്. ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്, അതല്ല ഇതുമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മൾ ഒറിജിനലായിട്ട് ഒരച്ചെടുത്ത് നല്ല വെള്ളിയിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ വെള്ളിയിലൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മോതിരം ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇനി കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു മോതിരത്തിന് ഒരു പ്രത്യേകത, ശിലയെന്ന് കണ്ട കണ്ടോ, ഇത് ശിലയെന്നുണ്ട്. അപ്പൊ ഈ ശില എന്നുള്ളത് നമ്മുടെ ഇതൊക്കെ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇങ്ങനെ വരും. ഇതൊരു ഫസിലാണ്, നാല് മോതിരമായി ഇതൊരു ഫസിലാണ്. ഏടാകൂടം എന്നൊക്കെ പറയും. ഏടാകൂടത്തിന്റെ ഒത്തിരി വെറൈറ്റി നമ്മുടെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ വൈറലായത് പണ്ട് ഏടാകൂടത്തിന്നാണ് എന്ന് പറഞ്ഞാൽ, അത് എനിക്കൊന്ന് കുറെ വർഷം മുമ്പ് ആദ്യമായിട്ട് കുറേ വീഡിയോ പോയിട്ടുള്ള സാധനമാണ് ഏടാകൂടം. അപ്പം ഇത് ഇത് റീസെറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ ഒരാളും എനിക്ക് റീസെറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഞാനിത് റീസെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞത്, ഇങ്ങനെ ഇത് അങ്ങോട്ട് എടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്ത് ഇവിടെ പിടിച്ചു, ഇവിടെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ആക്കി കഴിയുമ്പോൾ ഇത് ജോയിൻ്റ് ആയി. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു സെറ്റ് വന്നു, അത് നേരെ ഇങ്ങനെ തിരിക്കുന്നു. അടുത്ത സംഭവം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ ഇത് നമ്മുടെ ദശീല എന്ന് വന്നു. കറക്റ്റ് പഴയ മോതിരത്തിനുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നിസ്സാരമായിട്ട് തോന്നി, പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ, വീഡിയോ കാണുന്നവർ എപ്പോഴെങ്കിലും എന്നെ കാണുവാണെങ്കിൽ ഇതൊന്ന് ചുമ്മാ നോക്കിയാൽ മതി, അപ്പം അറിയാൻ പറ്റും ഇതിന് ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇതേ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കയ്യിലിട്ട് കഴിഞ്ഞാൽ മോതിരമായി. അപ്പം ഇങ്ങനെ പല വെറൈറ്റിയാണ്. അതുപോലെ ഈ മാല തന്നെ ഒന്ന് നമ്മുടെ രക്തചന്ദനമുണ്ട്, ഒന്ന് ലാവാസ്റ്റോണാണ്. ലാവാസ്റ്റോണാണ് ഒറിജിനൽ ആയിട്ടുള്ള ലാവാസ്റ്റോൺ, വെള്ളി കെട്ടിയത്. ഇത് ലാലേട്ടന് കൊടുത്തായിരുന്നു. രണ്ടും ഇതും ഇതും പിന്നെ മാലയും ലാവാസ്റ്റോണാണ്. രണ്ട് മാല ലാവാസ്റ്റോൺ. ഇത് ഒന്ന് നമ്മുടെ ഇതാണ് രക്തചന്ദനം, കുറെ രക്തചന്ദനം ഒരു ലാവാസ്റ്റോണുമാണ്. വെള്ളിയാണ് കൂടുതലായിട്ട്, വെള്ളിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. കാരണം വെള്ളി എന്ന് പറയുന്നത് സ്വർണ്ണത്തിനെക്കാട്ടി ഗുണമുണ്ടെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വെള്ളിയായിരുന്നു ഏറ്റവും കൂടുതലും. ഇപ്പൊ നമ്മൾ പറയപ്പെടുന്നില്ലയോ, യേശുവിനെ ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശ്. നമ്മൾ അന്ന് പറയുന്ന ഒരു സാധനമാണ്, നമ്മുടെ ബൈബിളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്, യേശുവിനെ ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശെന്നാ. പിന്നെ അന്ന് സ്വർണ്ണത്തിന് സ്വർണ്ണക്കാശിന് വെറ്റിക്കൊടുത്തുവിടായിരുന്നു. മാത്രമല്ല പണ്ട് കാലത്ത് ഈ കല്ലുകളെല്ലാം, ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കല്ലുകളെല്ലാം കിട്ടുന്നത് വെള്ളി തന്നെ ആയിരുന്നു. കല്ലുകളെല്ലാം നമ്മുടെ രക്തക്കല്ലുകളെല്ലാം കിട്ടുന്നത് വെള്ളിയിലായിരുന്നു. അതുപോലെ ഒത്തിരി സാധനം, അതുപോലെ നമ്മൾ വെള്ളി കരണ്ടിയിലായിരുന്നു കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്പൂൺ അന്ന് വെള്ളി കരണ്ടിയായിരുന്നു. അപ്പൊ ഒത്തിരി വെള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്, വെള്ളി ധരിക്കുന്നത് നല്ലതാണ്. അപ്പൊ വെള്ളിയിലാണ് ഈ സാധനം കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇത് സാധകല്ല, വലിയ വില ഒന്നുള്ള കല്ലല്ല. ഇത് ഈ തലവള്ള കളയുന്നത്, ഇത് മറ്റേ ആമ മോതിരം എന്ന് പറയുന്നത്. ആമ മോതിരം ശരി. ഇത് മറ്റേ ബുദ്ധന്റെ, ബുദ്ധനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇത് മെഴുക്, ഇത് സാധല്ല, സാധാരണ ഒരു ബുദ്ധന. ഇത് എടാകൂടം മോതിരം, ഇത് നമ്മുടെ ഷിപ്പിന്റെ ആങ്കർ. ആങ്കർ ശരി. അപ്പൊ ഇങ്ങനെ കുറച്ച് മോതിരങ്ങളാണ്. പിന്നെ വെള്ളിയിൽ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സ്വർണത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അതേപോലെ സംഭവം. വെള്ളിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളിയിൽ ചെയ്യും. ഇങ്ങനത്തുള്ള മോതിരങ്ങളെല്ലാം ചെയ്തും കൊടുക്കുന്നുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്തു കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളൊരു സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്.